ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആ ഒരു കുഞ്ഞ് എക്സ്പീരിയൻ്റ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ ഓൾഡ് ബൾബ്, അതായത് നമ്മളെ പഴയ ബൾബ് ഉപയോഗിച്ച ഒരു മിനി റോക്കറ്റ് എക്സ്പെരിമെൻ്റ് വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എത്രത്തോളം വിജയിക്കുന്ന അറിയില്ല, ചിലപ്പോൾ ബ്ലാസ്റ്റ് ചെയ്ത് ചിലപ്പോൾ പൊട്ടി പൊട്ടിത്തെറിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് റോക്കറ്റ് ആയിട്ട് കിട്ടും, അത് നമുക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ തന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സ് അടിച്ചിരിക്കുകയാണ്, അതായത് നമ്മൾക്ക് ഒരു 1000 പേര് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതായത് 1000 പേര് സബ്സ്ക്രൈബേഴ്സിന് വളരെ വളരെ വലിയൊരു താങ്ക്സ് ഞാൻ ഇവിടെ പറയുകയാണ്. അപ്പോൾ നമുക്കധികം പറഞ്ഞ നേരം കളയില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. വാ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടി ബൾബ് മുഴുവനായിട്ട് എടുക്കുന്നില്ല, നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു ചെറിയൊരു സംഭവം ഉണ്ട്, ആ സംഭവം മാത്രം എടുത്താൽ മതി. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ക്യാപ്പ് വെക്കുന്നത് പഴയൊരു ബൾബായതുകൊണ്ട് ഈ ക്യാപ്പ് പെട്ടെന്ന് കിട്ടി, ചിലപ്പോൾ ചിലത് ചിലപ്പോൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് ഈ ഭാഗമൊക്കെ കുത്തിയെടുത്തിട്ടൊക്കെ നമുക്ക് എടുക്കണം. ഇതിൽ നമുക്ക് ഈ ഒരു ട്യൂബ് പോലത്തെ സംഭവം കണ്ടില്ലേ, ഇതാണ് നമുക്ക് എടുക്കേണ്ടത്. ഇതൊന്നെങ്കിൽ ഇത് പൊട്ടിച്ചെടുക്കണം, ആ പൊട്ടിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം, കൈ മുറിയാതൊക്കെ നമുക്ക് നോക്കണം. അത് മാത്രമല്ല, പിന്നെ പ്ലയർ ഇട്ട് പിടിച്ച് ചിലപ്പോൾ ഈ ഒരു തെറ്റത്തു നിന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അടിയിൽ നിന്ന് തന്നെ കിട്ടണം. അപ്പോൾ നമുക്കിതൊന്ന് റിമൂവ് ചെയ്യാം, നമുക്ക് ഈ ഒരു സംഭവം മാത്രം കിട്ടിയാൽ മതി കേട്ടോ. നമ്മൾ സംഭവം പൊട്ടിച്ചെടുത്തിട്ട്, അപ്പോൾ പൊട്ടിക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു സൗകര്യപ്രകാരം കൈയൊന്നും മുറിയാത്ത രീതിയിലൊന്ന് പൊട്ടിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ അറ്റം കണ്ടില്ല, ഇങ്ങനെ ആകെ ഈ കറക്റ്റ് അല്ലാണ്ടിരിക്കും, ഇതൊന്നും നമുക്ക് ഉറച്ചിട്ടൊന്ന് ലെവലാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ മനസ്സിലാക്കി, നമ്മൾ ഈ സംഭവം ഒന്നൊക്കെ ഉറച്ച് ക്ലിയർ ആക്കുമ്പോൾ ഇതുപോലത്തെ ഒരു പ്രതലം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലിട്ടിട്ടൊന്ന് ഉറച്ച് ക്ലിയർ ആക്കിയാൽ മതി. നന്നായിട്ട് നമ്മളൊരു 10-15 മിനിറ്റ് വരച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് കിട്ടിയത്, അപ്പോൾ നമുക്ക് ഇങ്ങനെ മതി. അപ്പോൾ മനസ്സിലാക്കിയാൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി റോക്കറ്റിന് ഫ്യൂൽ ഉണ്ടാക്കണം. ഫ്യൂൽ ഉണ്ടാക്കുന്ന ഉപയോഗിക്കുന്ന നമുക്ക് ഇതേപോലത്തെ ഒരു മാക്സ് ബോക്സ് എടുത്തിട്ട് മാക്സിൻ്റെ സ്റ്റിക്കിൽ നിന്ന് നമ്മൾ മരുന്നെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ മരുന്നാണ് നമ്മളുടെ റോക്കറ്റിൻ്റെ ഫ്യൂൽ കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്താ വേണമെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു പാത്രത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്ലയർ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മരുന്നുകളൊക്കെ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മനസ്സിലാക്കി, നമ്മൾ സംഭവം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, നമ്മൾ ആ മരുന്നുകളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഒന്നുകൂടി പൊടിച്ചെടുക്കണം. അതിന് ഇതേപോലത്തെ ഒരു ബാറ്ററി എടുത്തിട്ട് നമുക്കിതൊന്ന് ഇതേപോലെ ആക്കിക്കഴിഞ്ഞാൽ ഒന്ന് പൊടിഞ്ഞു കിട്ടും. അപ്പോൾ ഒന്നും കൂടി നമുക്കൊന്ന് പൗഡറാക്കിയിട്ട് എടുക്കണം കേട്ടോ. സംഭവം ഒരുവിധം പൗഡറാക്കി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. അപ്പോൾ എന്ന് നോക്കിയാൽ നമുക്ക് ഫ്യൂവിൽ നിറയ്ക്കണം നമ്മുടെ റോക്കറ്റിൽ. അതിന് വേണ്ടി ഇതേപോലത്തെ ഒരു മാക്സ് ബോക്സ് അതിൻ്റെ ഉള്ളിലത്തെ ഒരു പെട്ടിയില്ല, അതെടുക്കുക. അത് ഇതേപോലെ ഒരു ഭാഷ നമുക്ക് ഇതേപോലെ ഒന്ന് കീറിക്കളയാം. ഇത് ഇങ്ങനെ ആയിട്ട് എടുക്കട്ടെ കണ്ട. അതിനുശേഷം നമുക്ക് നമ്മളുടെ ആ ഒരു നേരത്തെ എടുത്ത ആ ട്യൂബില് അതെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ നിറച്ച് കൊടുക്കാം കണ്ട. അപ്പോൾ നമ്മൾ നിറച്ചെടുക്കുന്നുള്ള കുത്തി നിറക്കരുത്, എന്നിട്ട് നല്ല മാതിരി ടൈറ്റ് ചെയ്ത് നിറക്കരുതിട്ടാ. നമ്മളത് മാതിരി ആദ്യം ലൂസാക്കിയിട്ട് വേണം നിറയ്ക്കാൻ. അപ്പോൾ അതിൻ്റെ ഒരു പകുതി വശം നമുക്ക് നിറയ്ക്കാം, അതായത് വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ ഒരു പകുതി വശത്തോളം നമുക്ക് നിറച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊരു ട്യൂപ്പിക്കില്ല, അതെടുത്തിട്ട് അതിൻ്റെ ഒരു തെറ്റ് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇത് നമ്മളുടെ റോക്കറ്റ് ഇട്ടാൽ അത് റോക്കറ്റിന് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇറക്കി കൊടുക്കുക. നമ്മൾ നേരത്തെ നിറച്ച ട്യൂബിൻ്റെ ഉള്ളിലേക്ക് നമുക്കിതൊന്ന് ഇറക്കി കൊടുക്കണ്ട. അപ്പോൾ ഏകദേശം നമ്മൾ റോക്കറ്റിൻ്റെ ഇറക്കി കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ സ്റ്റാൻഡ് തയ്യാറാക്കാം. അത് ഇതേപോലത്തെ ഒരു പച്ച ഇറക്കിൽ എടുക്കുക, അതിൻ്റെ സെൻറ്റർ നിന്നൊക്കെ കുറച്ച് നീക്കിയിട്ട് ഇതേപോലെ ചീന്തെടുക്കുക കണ്ടോ. അതിലേക്ക് നമുക്ക് നമ്മളുടെ റോക്കറ്റ് ഇറക്കി വയ്ക്കാം. ഇത് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു തീപ്പെട്ടിയുടെ കൂടെടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ നമുക്ക് ഇതേപോലെ ഒന്ന് ഹോളാക്കി എടുക്കുക. തെന്നി വീഴാണ്ടിരിക്കുക ഇതേപോലെ ഒരു ബാറ്ററീൻ്റെ ഉള്ളിൽ ഇറക്കി വയ്ക്കുക. അപ്പോൾ ഒന്ന് കുറച്ച് കനം കിട്ടും. അപ്പോൾ ആ കനം ഉള്ളതുകൊണ്ട് അപ്പോൾ തെന്നി വീഴാൻ സാധ്യത കുറവായിരിക്കും. അതിന് ശേഷം നമ്മൾ ഹോൾ ഉണ്ടാക്കില്ല, അതിലേക്ക് ഇതൊക്കെ നമ്മൾ ഇറക്കിൽ ഇതേപോലെ ഇറക്കി വെച്ചാൽ നമ്മളുടെ സ്റ്റാൻഡ് ഇവിടെ സെറ്റായിട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെ റോക്കറ്റ് വർക്ക് ചെയ്യുന്ന അറിയണ്ടേ. അതിനായിട്ട് ഇതേപോലത്തെ ഒരു മെഴുതിരി എടുത്തിട്ടേ ജസ്റ്റ് ഒന്ന് കത്തിച്ചെടുക്കുക, എന്നിട്ട് നമ്മൾ റോക്കറ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ റോക്കറ്റ് വർക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. നോക്കട്ടാ, വാഹു സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ്, എങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ആയി. കാരണം ഞാൻ വിചാരിച്ചു പൊട്ടിയിട്ടത് അലമ്പായി പോകുന്നു, പക്ഷേ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. നമ്മൾ മിനി റോക്കറ്റ് തന്നെ തയ്യാറാക്കാൻ പറ്റി. ഇനി എൻ്റെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടടുത്ത് കാരണം ബെൽ ബട്ടൺ തന്നെ വിചാരിച്ചാൽ ഞാറുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് 1K സബ്സ്ക്രൈബ് അടിച്ച എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വളരെ വളരെ വലിയൊരു താങ്ക്സ് ഉണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം, അതുവരെ ബൈ ബൈ.